ഞാൻ ഡോക്ടർ ലിൻറ്റോ ജോസ്. ഞാൻ ഇവിടുത്തെ ഒരു പീഡിയാട്രീഷ്യനാണ്, എസ് എച്ച് മെഡിക്കൽ സെന്ററിലെ. ഞാൻ പ്രധാനമായിട്ടും നോക്കുന്നത് ജനിച്ച ഉടനെയുള്ള കുട്ടികളെയാണ്, നിയോനെറ്റോളജിസ്റ്റ് എന്ന് പറയും. ഇന്നത്തെ എൻ്റെ വിഷയം ജനിച്ച ഉടനെയുള്ള കുട്ടികളുടെ ഫീഡിംഗ് എന്നതാണ്. മുലപ്പാലിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും മുലയൂട്ടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. പ്രധാനമായിട്ടും എൻ്റെ ക്ലിനിക്കിൽ കുട്ടികൾ ജനിച്ച ഉടനെയുള്ള കുട്ടികളും അമ്മമാരും വരുമ്പോൾ അവർ സാധാരണ ചോദിക്കാറുള്ള സംശയങ്ങളും അതിന് ഉള്ള ഒരു ഉത്തരങ്ങളുമാണ് ഞാനിന്നിവിടെ സംസാരിക്കുന്നത്. സാധാരണ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ഒന്നും രണ്ടും മാസമുള്ള കുട്ടികളെ എത്ര നേരം കൂടുമ്പോൾ അവർക്ക് പാല് കൊടുക്കണം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കാണുന്നത് വളരെ പാല് കൊടുത്തു കൊടുത്ത് മടുക്കുന്ന അമ്മമാരെ, പാല് കുടിച്ചു കുടിച്ച് മടുക്കുന്ന കുഞ്ഞുങ്ങളെയുമാണ്. ഏകദേശം ഒരു മാസം തികഞ്ഞ് നല്ല തൂക്കത്തോടുകൂടി ഉണ്ടായ ഒരു കുട്ടിക്ക് ഏകദേശം 2-3 മണിക്കൂർ കൂടുമ്പോൾ മാത്രമേ പാലൂട്ടലിൻ്റെ ആവശ്യമുള്ളൂ. ഇനി 2 മാസം കഴിഞ്ഞിട്ട് അത് ഏകദേശം 3-4 മണിക്കൂർ കൂടുമ്പോൾ പാല് കൊടുത്താൽ മതി. എല്ലാ മണിക്കൂർ കൂടുമ്പോഴോ എല്ലാ 2 മണിക്കൂർ കൂടുമ്പോഴോ ഒന്നും പാല് കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമതായിട്ടുള്ള ഒരു ചോദ്യം എത്ര നേരം പാല് കൊടുക്കണം എന്നുള്ളതാണ്. പലപ്പോഴും മണിക്കൂറുകളോളം പാല് കൊടുക്കുന്നത് കാണാറുണ്ട്. സാധാരണഗതിയിൽ ഓരോ ബ്രസ്റ്റും ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ കൊടുക്കുക. അതായത് ആകെ കൂടെ ഉള്ളൊരു ഫീഡിങ് 20-30 മിനിറ്റ് കൊണ്ട് അവസാനിക്കേണ്ടതാണ്. ഇനിയും സാധാരണ ഉള്ള ഒരു ചോദ്യം, ഏതാണ് കുഞ്ഞിന് പാല് കൊടുക്കാനുള്ള ഏറ്റവും നല്ല പൊസിഷൻ എന്നുള്ളതാണ്. അതിന് പലർക്കും പല അഭിപ്രായമുണ്ട്. ENT ഡോക്ടേഴ്സ് കുറേ കടന്നുകൊണ്ട് പാല് കൊടുക്കുന്നത് ചെവിക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ് എന്നൊക്കെ. എന്നാലും അവൈലബിൾ എവിഡൻസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് അമ്മയ്ക്കും കുഞ്ഞിനും ഓരോ സമയത്ത് ഏറ്റവും സൗകര്യമുള്ള പൊസിഷനിൽ ഫീഡ് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, തളർന്ന് രാത്രിയിൽ കിടന്നുറങ്ങുന്ന ഒരു അമ്മയ്ക്ക് കിടന്നുകൊണ്ട് പാല് കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റല്ല. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, പാല് മുലപ്പാൽ കൂടാതെ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് കുഞ്ഞിന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഇവിടുന്ന് പോകുന്ന എല്ലാ ബേബീസിനും വൈറ്റമിൻ ഡി 1 വർഷം വരെ കൊടുക്കാൻ പറയാറുണ്ട്. മുലപ്പാൽ മാത്രം, അതായത് വേറെ ഫോർമുല മിൽക്ക് ഒന്നും കിട്ടാത്ത കുട്ടികളിൽ 4 മാസം മുതൽ അയണും കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതല്ലാതെ തേന്, വയമ്പ്, ഒരമരുന്ന്, കോളിക്കേഡ്, ഗ്രൈപ്പ് വാട്ടർ, ഉണക്കമുന്തിരി വെള്ളത്തിൽ ചേർത്തത്, ഇങ്ങനെയുള്ളതൊന്നും ചെറിയ ബേബീസിന് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി വേറൊരു ചോദ്യം, അമ്മയ്ക്ക് എന്തെങ്കിലും ഡയറ്റിൽ, മുലയൂട്ടുന്ന അമ്മ എന്തെങ്കിലും ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അമ്മയ്ക്ക് ഇഷ്ടമുള്ളതും ന്യൂട്രീഷ്യസ് ആയിട്ടും ബാലൻസ്ഡ് ആയിട്ടുമുള്ള ഏത് ഡയറ്റും ഉപയോഗിക്കാം. പക്ഷേ മുലപ്പാലിൽ അമ്മ കഴിക്കുന്ന ഫുഡിൻ്റെ ഫ്ലേവർ വരാൻ സാധ്യതയുണ്ട്. അധികം സ്പൈസി ആയിട്ടുള്ളത് ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലതാണെന്ന് വേണമെങ്കിൽ പറയാം. റെഗുലറായിട്ട് പാല് കൊടുക്കുന്ന, മുലപ്പാൽ മാത്രം കൊടുക്കുന്ന കുട്ടികളിൽ എത്ര നാള്, എത്ര ദിവസം കൂടുമ്പോൾ, അല്ല ദിവസം എത്ര പ്രാവശ്യം വയറ്റിൽ നിന്ന് പോകുന്നതാണ് ശരി എന്നൊരു ചോദ്യം വരാറുണ്ട്. ആദ്യത്തെ ആഴ്ചകളിൽ ദിവസം പല പ്രാവശ്യം കുട്ടികളുടെ വയറ്റിൽ നിന്ന് പോകും. എന്നാൽ 3 മാസം 4 മാസം പ്രായമുള്ള കുട്ടികളിൽ 4, 5, 6 ദിവസം കൂടുമ്പോൾ പോകുന്നത് നോർമലാണ്. അത് സോഫ്റ്റാണ്, കുഞ്ഞിന് വിഷമമൊന്നും ഉണ്ടാക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അത് നോർമലാണ്. വീണ്ടും 4 മാസത്തിനും 6 മാസത്തിനും ഇടയ്ക്ക് കട്ടിയുള്ള ആഹാരം കഴിച്ച് തുടങ്ങുമ്പോൾ വീണ്ടും റെഗുലറായിട്ട് പോകാൻ തുടങ്ങുന്നതാണ്. അപ്പം അതൊരു എന്തെങ്കിലും വിധത്തിലുള്ള അബ്നോർമാലിറ്റി അല്ല. ഇനി അവസാനമായിട്ടുള്ള ഒരു കോൺട്രോവേഴ്സ്യൽ ക്വസ്റ്റ്യൻ, 4 മാസം 3 മാസം കഴിഞ്ഞ പ്രസവം കഴിഞ്ഞു അമ്മയ്ക്ക് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് പുറത്ത് എവിടെയെങ്കിലും പോകണം, വേറെ എന്തെങ്കിലും പാലും മുലപ്പാലല്ലാതെ കൊടുക്കുന്നത് തെറ്റാണോ എന്നൊരു ചോദ്യമുണ്ട്. അബ്സല്യൂട്ട്ലി അല്ല. ജോലിക്ക് പോവുകയാണ്, അല്ലെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് സമയം ഫ്രീ ടൈം സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയാനായിട്ട് പുറത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയം ഫോർമുല മിൽക്ക് എന്തെങ്കിലും പാലടയിലോ ബോട്ടിലോ കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ മുലപ്പാൽ കൊടുക്കുന്ന പോലെ അല്ല. ഒരു ബോട്ടിലിൽ പാല് കൊടുക്കുമ്പോൾ നല്ല വെള്ളം വേണം,
വൃത്തി വേണം. ബോട്ടിലും അല്ലെങ്കിൽ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. ഇങ്ങനെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഇതാണ് സാധാരണ ഞാൻ കേൾക്കുന്ന ക്വസ്റ്റ്യൻസ് ഇൻ ഒരു ക്ലിനിക്കിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല വനിതാ ദിനം ആശംസിക്കുന്നു. താങ്ക് യു.